പോയിട്ട് അവിടെ നിന്നും ഭൂരിപക്ഷം ആൾക്കാരും സക്സസ് ആയിട്ടില്ല. അധിക വാടക, പിന്നെ അധികം അഡ്വാൻസ്, അങ്ങനെയെല്ലാം കൂടി ആയിട്ട് ഒരുപാട് ആൾക്കാർ വിഷമത്തിലാണ്. എയർപോർട്ട് റോഡ് മുകളിലൂടെ നമ്മള് മെയിൻ റോഡ് എങ്ങനെയുണ്ട് നമ്മളെ ഈ റോഡിന്റെ ഇപ്പോഴത്തെ വർക്ക് കാര്യങ്ങളൊക്കെ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ദേശീയപാത NH 66 പടിക്കൽ മുതൽ ചേളാരി വരെയുള്ള വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ, ടാറിംഗ് പോലെയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചേളാരിയിലെ ഇപ്പോൾ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്ത് സർവീസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇതുവരെയുള്ള റോഡിൻ്റെ വർക്ക് നടന്നതിന് ബ്ലോക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് ഇപ്പോൾ മെയിൻ റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങളൊക്കെ കടത്തി വിടുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പടിക്കുന്ന ചേളാരി ഭാഗത്തേക്ക് പോയി നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പടിക്കലങ്ങാടി എത്തുന്നതിന് മുമ്പ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ അണ്ടർ പാസിങ് അപ്പോൾ അതിനുള്ള കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളോടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ കാണാം. പടിക്കൽ അങ്ങാടിയിലെത്തിയപ്പോൾ ഇവിടെ കോൺക്രീറ്റിൻ്റെ, അതായത് പാലത്തിന്, നമ്മൾ അണ്ടർ പാസിങ്ങുള്ള പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നല്ല മഴ കാരണം കൊണ്ട് തന്നെ ഒരു തട്ടുകട, ചായക്കട, ഇവിടെ നിന്നാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേളാരിയിൽ പെട്ടെന്ന് എത്താം. വേഗത്തിൽ തന്നെ ഇവിടെ നമുക്ക് ചേളാരിയിലെത്താം. അവിടെയാണ് പ്രധാനപ്പെട്ട, നമ്മളിതുവരെ റോഡിൻ്റെ വർക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്തൊന്നും ബ്ലോക്ക് ചെയ്ത്, അതായത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡുകൾ ക്ലോസ് ചെയ്തിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് തീർന്ന ആ ഭാഗത്ത് കൂടിയാണ്, ഇരു സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടിയാണ് വണ്ടികൾ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് പെട്ടെന്ന് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതിൻ്റെ അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. നമുക്ക് ദിവസവും റോഡിൻ്റെ വീഡിയോ ഇടാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാരണം നല്ല മഴക്കാറ്, മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കൂടുതൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ നിൽക്കുന്ന സമയത്ത് കൂടുതൽ വീഡിയോകൾ ചെയ്യും. അപ്പോൾ ഈ തട്ട് കട, നമ്മൾ ഈ പടിക്കലിൻ്റെ ഈ റോഡിൻ്റെ വർക്ക്, അതായത് കോൺക്രീറ്റ് ഇടുന്ന അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ ചായക്കട. ഈ ചായക്കടയിലാണ് നമ്മൾ നിന്നിരുന്നത്, ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകളാണ് അതൊക്കെ. മഴ നല്ല കനത്ത് നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചേളാരി ഭാഗത്ത് നമ്മുടെ
ഉടമ്പോ ഒരു നമ്മളോട് സുഗു ചേട്ടനുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ഇവിടുത്തെ റോഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ ഇപ്പോ എയർപോർട്ട് റോഡ് ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അടിയിൽ കൂടെ പോകാം. എങ്ങനെ ഇവിടുത്തെ എങ്ങനെ ഏട്ടാ ഇവിടുത്തെ റോഡിന്റെ റൂട്ട് കാര്യങ്ങളൊക്കെ? അത് തൃശ്ശൂർ അങ്ങോട്ട് പോകും നേരെ. പിന്നെ ഈ പാലത്തിന് അടിയിൽ കൂടെ ആയിരിക്കും റോഡിലെ. ഇത് സർവീസ് റോഡ് ടച്ച് ചെയ്യേക്കല്ലേ? പിന്നെ എയർപോർട്ട് മുകളിലൂടെ നമ്മളെ മെയിൻ റോഡ്. എങ്ങനെയുണ്ട് നമ്മളെ ഈ റോഡിന്റെ ഇപ്പത്തെ വർക്ക് കാര്യങ്ങളെ പറ്റി? ചെറുത്താറ് ഉഷാറാണ്. അതല്ല ഈ നമ്മളെ ഈ എന്നച്ച് അത് വന്നതിന് ശേഷം വീഡിയോ കൂടിയുണ്ട് പറയുന്ന ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പോകുന്നുണ്ട്. അല്ല ഭാഗത്താണ് ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അല്ലേ? അവിടെ നമ്മൾ പഠിക്കൽ ആലക്കടവ്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട നമ്മുടെ ചാനലിലൂടെ റോഡിനെ പറ്റി കാര്യങ്ങളൊക്കെ? റോഡിനെ പറ്റി അഭിപ്രായം നല്ല അഭിപ്രായമാണ്. റോഡ് ആവശ്യമാണ്, റോഡ് ആവശ്യമാണ്. ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. വളരെ ഭംഗിയായിട്ട് തീരട്ടെ. അതെ, അപ്പോൾ നമ്മൾ പഠിക്കലിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെയുള്ള മദേട്ട നമ്മളോടൊപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ മേഖലയിലെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മോട് പറയും. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്? എങ്ങനെയാണ് അതായത് പഠിക്കൽ പാലം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് പാസിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയാൽ? ഇതിപ്പം നമ്മളെ ഇവിടെ പഠിക്കൽ ജംഗ്ഷനാണ്. ഇതിപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2.5-3 മാസത്തോളമായി. അതെ. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസിംഗ് ആണുള്ളത്. ചേളാരി അണ്ടർ പാസിംഗ് ഉണ്ട്, പഠിക്കൽ അണ്ടർ പാസിംഗ് ഉണ്ട്, തലപ്പാറ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ ഈ പഠിക്കൽ നിവാസിനെ സംബന്ധിച്ചോളം ഇത് എയർപോർട്ട് റോഡാണ്. ഈ ഭാഗത്തുനിന്ന് നേരെ കിഴക്കോട്ട് പോയ എയർപോർട്ട് റോഡാണ്. ഈ റോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചേളാരി ഭാഗത്തേക്കും അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ തലപ്പാറ, തലപ്പാറ തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. പഠിക്കലെ ആളുകളെ സംബന്ധിച്ചോളം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിലും കൂടിയിട്ട്, യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ഹൈവേ വരുന്നതോട് കൂടി നല്ല സൗകര്യപ്പെടും. പിന്നെ പിന്നെ ഇവിടെ നമ്മൾ ഈ ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നുണ്ട്. ഈ സ്കൂൾ മാറ്റിയിരുന്നു, വേറെ ഭാഗത്തേക്ക് മാറ്റിയോ? സ്കൂളിൽ തൽക്കാലം ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, സ്ഥലം കിട്ടിയിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഈ മദ്രസ കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചേളാരി അതുമാതിരി തന്നെ സ്കൂൾ ഉണ്ടായിരുന്നു. ചേളാരിത്തെ സ്കൂൾ ഇപ്പോൾ തൊട്ടപ്പുറത്തെ സ്ഥലം കിട്ടി, അവിടെ നല്ല ഉഷാറായിട്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണ്ട? ഇവിടെ പറയാനൊന്നുമില്ല. വ്യാപാരികളൊക്കെ റോഡ് പണി വന്നോട് കൂടിയിട്ട് കുറച്ച് വിഷമത്തിലാണ്. ആളുകളൊന്നും അപ്പുറത്തേക്ക് കടക്കുന്നില്ല. ഇനി ഈ റോഡ്, ഇനി ഈ പാലത്തിന്റെ ഭാഗം ഇനി ഇത്രയും കൂടി അപ്പുറത്തേക്ക് വരാണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ വ്യാപാരികളുടെ കാര്യത്തിൽ കുറച്ചൊരു വിഷമം തൽക്കാലത്തേക്കുണ്ട്. പക്ഷേ നമ്മളെ റോഡിന് വേണ്ടി ബിൽഡിങ് കാര്യങ്ങൾ, സ്ഥാപനങ്ങൾ, കടകളൊക്കെ പോയതുകൊണ്ട് തന്നെ കടകൾ പുതിയതായിട്ട് വേറെ മേഖലയ്ക്ക് വരാനുള്ളൊരു കടകൾ പോകാന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വ്യാപാരി വ്യവസായിന്റെ ഡെയിലി കളക്ഷന്റെ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു 10-15,000 രൂപയുടെ ഷോർട്ട് ഇപ്പൊ ഈ ബേസിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ ആളുകളൊക്കെ പല സ്ഥലത്ത് ഉള്ളിലേക്ക് പോയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവിടെ നിന്നും ഭൂരിപക്ഷം ആൾക്കാരും സക്സസ് ആയിട്ടില്ല. അധിക വാടക, പിന്നെ അധികം അഡ്വാൻസ്, അങ്ങനെയെല്ലാം കൂടിയായിട്ട് ഒരുപാട് ആൾക്കാർ വിഷമത്തിലാണ്. ഇനി ഇവിടെ ആളുകൾ വരാത്തതിന്റെ പേരിൽ അപ്പുറത്തേക്കൊക്കെ ആളുകൾ വരും എന്നുള്ള പരീക്ഷയിൽ അവരിപ്പോ നല്ല വാടകയും കൊടുത്തിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അതല്ല, നമ്മളെ റോഡിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ തൊട്ടടുത്തൊക്കെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരും? തൊട്ടടുത്തൊക്കെ ആളുകൾ ഇതൊക്കെ സ്ഥലം തുടങ്ങി കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പൊ തുടങ്ങുന്നുണ്ട്, ഈ അപ്പുറത്തൊക്കെ തുടങ്ങുന്നുണ്ട്. നല്ല വാടക കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് മെച്ചപ്പെട്ട് വരും. ആയിക്കോട്ടെ, നമ്മുടെ ചാനലിനോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ ഈ ഭാഗത്തുള്ള നമ്മുടെ കച്ചവടക്കാരെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചേളാരിയിലാണ് എത്താനുള്ളത്. അപ്പോൾ നമ്മുടെ എത്രയും വേഗം ഇവിടുന്ന് ചേളാരിക്ക് കുറച്ച് വേഗത കൂട്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ ചാനൽ കൂടുതലായിട്ടും നമ്മളെ പ്രവാസ ലോകത്തുള്ള ആളുകൾക്കാണ് കൂടുതൽ ഇതിനോട് താല്പര്യം. അവരുടെ ഓരോ കമൻറ്റുകളും ഈ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ നമ്മളോട് കമൻറ്റ് ബോക്സിലൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കഴിയുന്ന പരമാവധി നമ്മൾ എല്ലാ മേഖലകളിലെ വീഡിയോകളൊക്കെ ഉൾക്കൊള്ളിച്ച് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, കാലാവസ്ഥ ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് എന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ മഴ കുറഞ്ഞ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും ഓരോ വീഡിയോകൾ ചെയ്യും. അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്ക് ഇതൊന്നും കാണുന്നതുകൊണ്ട് അത്ര ഒരു ഇതുണ്ടാവില്ല. എങ്കിൽ എന്നിരുന്നാലും വരും, നമ്മുടെ വീഡിയോക്ക് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവർക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇതിലേക്ക് മെസ്സേജ് വന്നാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അത് കാണാനും കഴിയും. അതുകൊണ്ട് എല്ലാവരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചേളാരി അങ്ങാടിയിൽ എത്താനായിട്ടുണ്ട്.
ചേളാരി നമ്മൾ വൈകുന്നേരമായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയം കൊണ്ട് ആ സമയത്ത് നല്ല ബ്ലോക്ക് കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു. സർവീസ് റോഡിലുള്ള സുഖകരമായിട്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഭാഗത്ത്, അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗം തന്നെ ആ രണ്ട് ഭാഗമായിട്ട് അടച്ചിട്ടിട്ട് അവിടെ പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ എല്ലാ ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ആവാത്ത വർക്കുകളൊക്കെ തീർക്കുകയായിരിക്കും ഇവർ ചെയ്യുക. അങ്ങനെ തന്നെയാണ് റോഡിൻ്റെ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ കണ്ടതിൽ ഇങ്ങനെ റോഡ് മെയിൻ റോഡിൽ ഇപ്പോൾ ബന്ധമില്ലാതെ ഇരു സൈഡുകളുള്ള സർവീസ് റോഡിലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ചെയ്യുന്നത്. ചേളാരിയിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗത്തുള്ള എല്ലാ വീഡിയോസും നമ്മൾ കഴിഞ്ഞ പരമാവധി സമയം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാനും പറ്റും. ആദ്യം പാലത്തിലുള്ള ഫില്ലറുകൾ കെട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ മെയിൻ റോഡിൽ നമ്മൾ ആദ്യമൊക്കെ വണ്ടി പോയതിന് ആ ഭാഗത്ത് കൂടെ ആയിരുന്നു. ഇപ്പോൾ സർവീസ് റോഡ് കൂടി വണ്ടി പോകുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പാലത്തിനുള്ള ഫില്ലർ കെട്ടുന്നതിന് വേണ്ടി അവിടെ സ്ക്വയറിൽ മണ്ണെടുത്ത് മാറ്റുകയാണ്. അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇതിലുണ്ട്, അത് നിങ്ങൾ കാണാം. അതുകൊണ്ട് നമ്മൾ ഇനി നേരെ ചേളാരി നിന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ കോയിനൂർ ഭാഗത്ത്, അതായത് യൂണിവേഴ്സിറ്റി ആ ഭാഗത്ത് വരെയുള്ള വീഡിയോ കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്. അത് പാർട്ട് രണ്ടിലായിരിക്കും ഉണ്ടാകുക, കാരണം ഇത് ലെങ്ത് ഓവറായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആളുകൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ചാക്കിയിട്ട് രണ്ട് സെക്ഷൻ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ വരെ നമ്മൾ നിലവിലുള്ള റോഡ് ഓടിക്കൊണ്ടിരുന്ന ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്തതായി നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ അടച്ചിട്ടതായി നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തെ വാഹനങ്ങൾ പോകുന്നത് കാണാം സർവീസ് റോഡിലൂടെ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ബ്ലോക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഫുൾ കാലിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേളാരിയിലെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. ചേളാരിയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മാത്രമായിരിക്കും നമ്മളിപ്പോൾ കണ്ടതിൽ മെയിൻ റോഡ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡ് എൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ പണി കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം ഉഷാറാവും. ഇപ്പോൾ കുറച്ചൊരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വരെ നമ്മൾ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇവിടുന്ന് നമ്മൾ കോയിനൂർ ഭാഗം വരെ ഒന്ന് പോയി നോക്കുക, അതായത് പാണാമ്പ്ര കോയിനൂർ അങ്ങനെ ഒന്ന് പോയി ആ ഭാഗത്തെ വീഡിയോ കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ മേലേച്ചേളാരിൽ എത്താനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നുണ്ടാവും കോൺക്രീറ്റൊക്കെ ഇടുന്ന പാലത്തിന് വേണ്ടി കോൺക്രീറ്റ് ഇടുന്നതിന് വേണ്ടി കമ്പി കാര്യങ്ങളൊക്കെ കെട്ടി ഓരോന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ. അപ്പോൾ നമുക്ക് ഇനി ഈ ഭാഗത്ത് വരെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇനി കോയിനൂർ ഭാഗം വരെയുള്ള വീഡിയോ ചെയ്യാനുള്ളത്. അത് പാർട്ട് രണ്ടിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഏതായാലും അത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല.
ഇനി ഈ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡിലേക്ക് തന്നെ വണ്ടികൾ പോകുന്നത്. പിന്നെ അടുത്ത ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റോഡ് വർക്ക് നടുവിൽ നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീട് ഇവിടെ താൽക്കാലികമായി മെയിൻ്റെ പേയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി കോയിനൂർ വരെയുള്ള വീട് അടുത്ത പാർട്ട് രണ്ടിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയോടെ ഈ വീട് ഇവിടെ നിർത്തുന്നു.